മുഖ്യമന്ത്രിക്കെതിരായ വധശ്രമ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ച കെ ശബരിനാഥൻ നമുക്കൊപ്പമുണ്ട്. ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം അങ്ങാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ്. അല്ല, ഇതൊരു യൂത്ത് കോൺഗ്രസ് ഒരു സംഘടനാപരമായൊരു തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായി ഫ്ലൈറ്റിനകത്ത് ലാൻഡ് ചെയ്തതിന് ശേഷം സമാധാനപരമായിട്ട് മര്യാദകളുടെ സീമകൾ ലംഘിക്കാത്തൊരു സമരം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ആ സമരത്തിൽ ഒരു മുഖ്യ പങ്ക് എനിക്കുണ്ടായിരുന്നു. അല്ലാതെ ഇതിന് മാസ്റ്റർ ബ്രെയിനോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. സംഘടന എടുത്ത സമരം ചെയ്യുക എന്നുള്ളത് സംഘടന എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സമരം കൂടെ നടത്തിയത്. ഒരു ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ പേരിൽ തങ്ങൾക്കെതിരെ വധശ്രമം കുറ്റവടക്കം ചുമത്തി, അതിനെങ്ങനെ കാണും? അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ബനാന റിപ്പബ്ലിക്കാണെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഇത് സാധാരണ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ വ്ളാദിമിർ പുത്തിൻ്റെ റഷ്യയിലും ഒക്കെയാണ് ഉള്ളത്. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കെതിരെ വധശ്രമ കേസെടുക്കുക, ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ മുകളിൽ വധശ്രമ കേസ് എടുക്കുകയാണെങ്കിൽ അതിനപ്പുറത്തൊരു ഒരു നിയമവ്യവസ്ഥയുടെ തകർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇല്ല എന്നുള്ളത് കോടതി മൂന്നുതവണ പറഞ്ഞതാണ്. കാരണം ഈ വിഷയത്തിൽ എനിക്കും അതിന് മുമ്പ് ഫർസിൻ മജീദിനും നവീനും സുനിത്തിനും ഒക്കെ ജാമ്യം കൊടുത്തപ്പോൾ ഇതിലൊന്നും കഴമ്പില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിലാണല്ലോ ജാമ്യം കിട്ടിയത്. അതോടൊപ്പം ഇൻഡിഗോ പറഞ്ഞേക്കുന്നത് നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൂ എന്നാണ് ഇൻഡിഗോ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അവിടെ ആക്രമണം നടത്തിയത് ഇ പി ജയരാജനാണ്. അപ്പോൾ വധശ്രമം ഡസൻ സ്റ്റാൻഡ്. FIR-നകത്തുള്ള എല്ലാ വകുപ്പുകളും എഴുതി 307 അടക്കമുള്ള ഇട്ടിരിക്കുന്ന അതിലൊരു പ്രശ്നം. നമ്മൾ ചെയ്തത് ഒരു സമരമാണ്. സമരം ചെയ്യുമ്പോൾ ഈ നിയമവ്യവസ്ഥയിൽ നമുക്ക് ഒരു എന്താ പറയുക, അതൊരു കേസ് വരാറുണ്ട്. ആ കേസ് നേരിടാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ ഇല്ലാത്ത കേസുകൾ നേരിടാനും ചുമത്താനും മറ്റു കാര്യങ്ങൾ ചുമത്തുവാനും അതിനോടൊപ്പം നിൽക്കുവാൻ കോൺഗ്രസിന് തയ്യാറാകത്തില്ല. ശക്തമായ നിയമമായിട്ട് നമ്മളതിനെ നേരിടുക തന്നെ ചെയ്യും. ഈ ഫോൺ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലെന്താണ് നമ്മുടെ ഒരു നിലപാട്? ഞാൻ രാവിലെ വിറ്റ്നസ് ആയിട്ട് പോയി. ഞാൻ വെറുങ്കയോടെയാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ തന്നെ 10 മിനിറ്റിൽ 10:40 എത്തി എന്നോട് പോലും പറയാതെ 10:50 പ്രതിയാക്കിക്കൊണ്ട് കോടതി അവരെ അറിയിച്ചിരുന്നു. ഞാൻ പ്രതിയായിട്ട് ഒപ്പിടുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് 12:30. പക്ഷേ അതിന് മുമ്പ് തന്നെ, ഒരു സിനിമ പറയുന്നവർ 1.5 മണിക്കൂർ മുമ്പ് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അറിയാതെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ പോലീസ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോടുള്ള പെരുമാറ്റം വളരെ കോടിയലായിരുന്നു. പക്ഷേ മറ്റാരോ നിയന്ത്രിക്കുന്ന പോലെ അവരുടെ കയ്യിലെ പാവകളായി കേരള പോലീസ് മാറുന്നൊരു വളരെ ദയനീയമായ കാഴ്ചയാണെന്ന് കണ്ടത്. ഫോൺ കൊടുക്കാൻ ആ ഒരു ചർച്ച വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിച്ച എൻ്റെ അഭിഭാഷകൻ പറഞ്ഞു 2 മിനിറ്റിൽ ഫോൺ ഹാജരാക്കാമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് ഫോൺ ഹാജരാക്കി. അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത ലോ പോയിൻറ്റുകൾ, ഇല്ലാത്ത നിയമവശങ്ങൾ കൊണ്ടുവരികയാണ്. ഈ മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് അതിന് വലിയ ഒരു നിഗൂഢത കൊടുക്കുകയാണ്. ഒരു നിഗൂഢതയും ഇല്ല. സാധാരണ സമരം പോലെ ഒരു സമരം നമ്മൾ ചെയ്തു. ആ സാധാരണ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള സമരങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, താങ്കൾ ഈ ഫർസിൻ മജീദ് അടക്കമുള്ളവർ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അല്ല, ഫർസിൻ മജീദ് തീവ്രവാദിയാണോ? ഫർസിൻ മജീദ് ഒളിച്ചോടിയ ആളാണോ? പരോള് ലംഘിച്ച് പോയ ഒരാളാണോ? ഫർസിൻ മജീദ് PNG ആണോ? ഫർസിൻ മജീദ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. ഒരു സമരമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കും. ഇനി ഞാൻ സംസാരിക്കും. ഫർസിൻ മജീദിനോട് സംസാരിച്ചാൽ പ്രശ്നം എന്താണ്? ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തായിട്ട് ബന്ധപ്പെട്ടാൽ, ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടാൽ പ്രശ്നം എന്താണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു സമരം സമാധാനപരമായി സർക്കാർ പറയുന്നത് പോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം, അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം, കോടിയേരി ബാലകൃഷ്ണൻ EP ജയരാജൻ പറഞ്ഞ പോലെ ഡോറ് തുറന്നതിന് ശേഷം, സീറ്റ് ബെൽറ്റ് സൈൻ മാറ്റിയതിന് ശേഷം, പ്രതിഷേധം പ്രതിഷേധം എന്ന 2 വാക്ക് പറഞ്ഞത് എങ്ങനെ കൊലപാതക ശ്രമമാവും? അങ്ങനെ പ്രതിഷേധം പ്രതിഷേധം എന്ന് വിളിച്ചത് ഒരപരാധമാണെങ്കിൽ ആ അപരാധത്തിനുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നം നേരിടുവാൻ നമ്മൾ റെഡിയാണ്. അത് പ്രതിഷേധം പ്രതിഷേധമെന്ന് വിളിച്ച അപരാധം ഒരു ഗൂഢാലോചനയാണെങ്കിൽ അതിൽ ഫർസിൻ മജീദിനെ ഫോൺ വിളിച്ചതിനുള്ള അത് ഞാൻ അംഗീകരിക്കുന്നത് തെറ്റല്ല, അതൊരു പ്രതിഷേധമാണ്. ഫർസിൻ മജീദിനെ ഏത് സമയത്തും എവിടെ വിളിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൂടെ നമുക്ക് ഭരണഘടന ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമരം നേതൃത്വം അറിയാതെയാണ്, കോൺഗ്രസ് നേതൃത്വം അറിയാതെയാണെന്ന് KPCC പ്രസിഡന്റ് അന്നേ പറഞ്ഞു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞിരുന്നോ? ഇല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന് കീഴിലുള്ള സംഘടനയാണ്. ഈ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടായിരുന്നു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനമായിരുന്നു. സമരം കഴിഞ്ഞു തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ ഈ കാര്യങ്ങൾ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മുതിർന്ന നേതാക്കളെയും അറിയിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സമരമാണ്. പക്ഷേ അതിനുശേഷം അതിനുള്ള എല്ലാ സഹായവും നിയമപരിരക്ഷയും എല്ലാ കാര്യങ്ങളും നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള പരിരക്ഷയും കോടതിയിലുള്ള സഹായമെല്ലാം KPCC നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ആയിരിക്കണമല്ലോ. ഏതായാലും ഇനിയും നമ്മൾ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ പ്രതിഷേധങ്ങൾ തുടരുകയും ചെയ്യും, യാതൊരു സംശയമില്ല. മറ്റു കാര്യങ്ങൾ ചോദിച്ചോട്ടെ, ഈ വാട്സപ്പ് ചാറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നാണ് പുറത്തു വരുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നു?
അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളാണ്, നിങ്ങൾക്കാണ് ആദ്യം ഇത് വന്നത്, നിങ്ങളാണ് പറയേണ്ടത്. അതിനെക്കുറിച്ച് എന്തായാലും സംഘടനാപരമായിട്ടുള്ള ചർച്ചകൾ നടത്തി സംസ്ഥാന അധ്യക്ഷനും ഞാനും ഒക്കെ പിന്നീട് അവസരത്തിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ അതല്ല വിഷയം, അതിലൊരു അന്വേഷണം അതൊക്കെ നിങ്ങളൊക്കെ സഹകരിച്ചാൽ പെട്ടെന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ സമരം മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം തുടരും, അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നതാണ്. ഗിരീഷ് കുമാറിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.